Sir, situation വളരെ serious ആണ്. Over. ഉടൻ കേണലിനെ വിളിക്കൂ. Sir, കേട്ടില്ല. എടോ, ലെഫ്റ്റനന്റ് കേണൽ ടിൻഡി മേനാണെന്ന് വിവരം അറിയിക്കൂ. Over. Yes, sir. എടോ തന്നോട് 100 വട്ടം ഞാൻ പറഞ്ഞിട്ടില്ലേ എന്റെ പേര് ടിന്റുമേനോനെന്നാക്കിയെന്നേ. സാർ പുറത്ത് ബോംബ് പൊട്ടുകയാണ്. തന്റെ പുറത്ത് ബോംബ് പൊട്ടിയെങ്കിൽ താൻ പോയി ഡോക്ടറെ കാണിക്കിടും. ഞാൻ ഡോക്ടർ ടിന്റുമേനോനല്ല, ഐ ആം ലെഫ്റ്റനന്റ് കേണൽ ടിന്റുമേനോൻ. അതല്ല സാർ, എന്തെങ്കിലും ഉടൻ ചെയ്തില്ലേ പ്രശ്നവാ. അമേരിക്കയുടെ അപ്രതീക്ഷിത ആക്രമണമാണ് ഉണ്ടായത്. സാറ് വേണം ഈ യുദ്ധം നയിക്കാൻ. അല്ല, ഇവിടെ ബ്രേക്ക്ഫാസ്റ്റിന് എന്താ ഉള്ളത്? സാർ, യുദ്ധം നടക്കുമ്പോ നമ്മള് പട്ടാളക്കാർക്ക് ബ്രേക്ക്ഫാസ്റ്റിനേക്കാൾ ഇമ്പോർട്ടന്റ് രാജ്യത്തിന്റെ തേങ്ങ. താൻ പോയി പുട്ടും പഴവും കൊണ്ടുവാ. എടോ, സാറിന് കഴിക്കാൻ പുട്ടും പഴവും പെട്ടെന്ന് കൊണ്ടുവാ. അമേരിക്കൻ സേന വീണ്ടും ബോംബിട്ടു. ദേ പുട്ടേ ബോംബ് അഗൈൻ. ഓഹോ, എന്നാ പുട്ട് ഈസ് പുട്ട്, നോ മോർ പുട്ട് എന്ന് ചെന്ന് പറഞ്ഞേക്ക്. ഇനിയും പുട്ട് വേണോ? എടോ, ഇട്ടത് ഇട്ടു, ഇനി ഇടരുതെന്ന് പറഞ്ഞേക്ക്. യു ഡോണ്ട് നോ ദ ബേസിക് ഓഫ് ഇംഗ്ലീഷ് ഗ്രാമർ. ഷേ, താൻ എന്നെ ഈ പുട്ട് തിന്നാൻ സമ്മതിക്കില്ലേ? സാർ, യുദ്ധം. എന്തൊരു ബഹളം, സ്വൈര്യത്തോടെ പുട്ടടിക്കാൻ പറ്റുന്നില്ല. ഞാൻ ഏതായാലും ഒന്ന് പോയി നോക്കട്ടെ. സാർ, ആ ജവാൻ അമേരിക്കൻ പട്ടാളത്തെ ആക്രമിക്കാൻ തയ്യാറെടുക്കുകയാ. ജമാലോ? ഏത് ജമാല്? ഞാൻ ആ പട്ടാളക്കാരന്റെ കാര്യമാ ചോദിച്ചത്. സാർ, ജമാലല്ല, ജവാൻ. ഞങ്ങള് പട്ടാളക്കാരെ ജവാൻ എന്നാ വിളിക്കാറ്. എന്നാ ജവാൻ പോയി ഒരു കപ്പ് ചായ കൊണ്ടുവാ. സാർ, യുദ്ധം. പോയി ചായ എടുത്തു വാ, അല്ലെങ്കിൽ ഇവിടെ വേറെ യുദ്ധം നടക്കും. ദൈവമേ, ആ ചൂട് ചായ ഒറ്റ വിലക്ക് അകത്താക്കിയല്ലോ. ഈ പുട്ടും പഴവും ചൂട് ചായയും നല്ല കോമ്പിനേഷൻ അല്ലേ? എന്താ അഭിപ്രായം? ആ, കുഴപ്പമില്ല. ഓഹോ, അപ്പോ തനിക്കിഷ്ടം പുട്ടും കടലയും ആയിരിക്കും അല്ലേ? സാർ, ഇനിയും വൈകിയാ നമ്മുടെ രാജ്യം യുദ്ധത്തിൽ തോറ്റു തൊപ്പിയിടും. ഓ, ഇവനെ കൊണ്ട് എന്നാ താൻ ആ യൂണിഫോം നേട്. എന്താടോ ഇത്? അത് സാറിന്റെ നെയിം ബോർഡല്ലേ. താനൊന്ന് കുനിഞ്ഞേ. തന്നോട് 100 വട്ടം ഞാൻ പറഞ്ഞിട്ടില്ലേ എന്റെ പേര് മാറ്റിയെന്ന്? ഐ ആം ലെഫ്റ്റനന്റ് കേണൽ ടിന്റു മേനോൻ. ഞാൻ എന്തായാലും പോയി റെസ്റ്റ് എടുക്ക. ഈ യുദ്ധം ഒന്നും എന്നെ കൊണ്ട് വയ്യ. ഓ, എന്തൊരു ബോറടി. താനാ ടി വി ഒന്ന് ഓൺ ചെയ്ത്. സാർ, യുദ്ധം. അതാ പറഞ്ഞത്, ടി വി ഓൺ ചെയ്യാൻ. യുദ്ധം ടി വിയിൽ ലൈവായി കണ്ടാ പോരെ. യുദ്ധം ടി വിയിൽ കണ്ടിട്ട് കാര്യമില്ല, കേണൽമാര് യുദ്ധത്തിൽ നേരിട്ട് പങ്കെടുക്കണം. എന്ത്, യുദ്ധത്തിൽ പങ്കെടുക്കാനോ? ഞാൻ ഇതുവരെ യുദ്ധം ടി വി പോലും കണ്ടിട്ടില്ല. ആ ഞാനാണോ യുദ്ധത്തിൽ പങ്കെടുക്കാൻ പോകുന്നത്? ഒരു ജവാനല്ലേ എന്നെ മാടി വിളിക്കുന്നത്. ഒന്ന് പോയി നോക്കട്ടെ. അല്ലോ, ആരാ ഇതോടെ കൊണ്ടുവച്ചത്? ഓ മൈ ഗോഡ്! അല്ല, അത് ബോംബ് ആയിരുന്നു. സുഭാഷ്! ഓ, നിങ്ങളാണല്ലേ കേണൽ സുഭാഷ്. ബൈ ദ ബൈ, ഞാൻ ടിന്റു മേനോൻ. വെരി ഗുഡ്. ഓക്കേ സർ, ഇനിയും ഇതുപോലെ വല്ല ബോംബും ഉണ്ടോന്ന് നോക്കട്ടെ. ഏതായാലും ആ പണ്ടാര ബോംബ് കയ്യിൽ നിന്ന് പൊട്ടാഞ്ഞത് ഭാഗ്യം. ഹാ, ഒന്ന് റൗണ്ട് അടിച്ചു വരാം. അരേ, ഏതോ ഗൂമ്രാവേ, ഇത് യുദ്ധഭൂമിയാ, ചുമ്മാ ഇങ്ങനെ നടക്കാതെ. പിന്നെ ഞാൻ എന്ത് വേണമെടോ? തോക്കെടുക്കൂ, വെടിവെക്കൂ. ഇനി ഇവിടെ നിന്നാ ശരിയാവൂല.
ദൈവമേ, അമേരിക്കക്കാരന്റെ വായിലേക്കാണല്ലോ പാവം പോകുന്നത്. Hey you, your count on starts. 5, 4, 3, 2, 1. ഇവന് എന്ത് അമേരിക്കക്കാരനാ, 1, 2, 3 എന്ന് നേരെ വണ്ണം എണ്ണാൻ പോലും അറിയില്ല. വെടിയുണ്ടല്ലേയാ വരുന്നത്. എതിർദിശയിൽ മറ്റൊരു അമേരിക്കൻ. അവനതാ അമേരിക്കൻ ടാങ്കി പിടിച്ചു കയറുന്നു. ഇതെങ്ങനെയാന്ന് സ്റ്റാർട്ട് ആക്കുന്നേ? നമ്മുടെ കേണൽ സാഹസികമായി അതാ മുന്നേറുന്നു. ഈ വണ്ടി പോയാ അടുത്തെങ്ങാനും വീട്ടിലെത്താൻ പറ്റില്ല. ഇത് എവിടെയെങ്കിലും ഒന്ന് സൈഡാക്കി വേറെ വല്ല വണ്ടിയും പിടിച്ചു പോകുന്നതാ ബുദ്ധി. ഈ മുമ്പിൽ ഒരു കാറ്, ഇതെങ്ങനെ ഒന്ന് നിർത്തുക? ഇതിന്റെ ബ്രേക്ക് എവിടാ? ആ കാറിപ്പോ ഇതിലിടിച്ച് ചമ്മന്തി ആവും. ജീവൻ വേണേ വിട്ടോ. അമേരിക്കൻ ടാങ്കിൽ കയറി അവരുടെ തന്നെ കാർ ചതച്ചരച്ചു. കാറ് തവിട് പൊടി ആയല്ലോ. ആള് കൂടുന്നതിന് മുമ്പ് എവിടെയെങ്കിലും കടി തപ്പാ. ടിന്റു അതാ അമേരിക്കൻ കാനല നേരെ കുടിക്കുന്നു. പാവം കേണൽ. ഓ, ഇതേതാ ഈ സായിപ്പ് എന്റെ മുമ്പിൽ ഓടുന്നത്. കല്ലെടുത്ത് അവനെ തലമുണ്ടക്കിട്ട് എറിയാം. അവന്റെ ഒരു ഒടുക്കത്തെ ഓട്ടം. ഈശ്വര, തൊടുന്നതെല്ലാം അബദ്ധമാണല്ലോ. ഇവിടുന്ന് മെല്ലെ എസ്കേപ്പ് ആവാം. മേനോൻ സാറിന്റെ അടുത്ത ലക്ഷ്യം അമേരിക്കൻ ഹെലികോപ്റ്റർ ആണെന്ന് തോന്നുന്നു. ആ ഹെലികോപ്റ്ററിൽ കയറി രക്ഷപ്പെടുന്നതാ ബുദ്ധി. ആഹാ, എന്താ ഒരു കാറ്റ്! നേരത്തെ ഈ ബുദ്ധി തോന്നിയില്ലല്ലോ. ഈ ഹെലികോപ്റ്റർ ടിന്റുമോളുടെ വീടിന്റെ മുമ്പിൽ തന്നെ നിർത്തണം. അവളുടെ അച്ഛന്റെ മുമ്പിൽ ഒന്ന് ഷൈൻ ചെയ്യണം. അയാൾക്ക് വലിയ ജാടയാണെന്ന് അല്പം മ്യൂസിക് കേൾക്കാം. ടൈഗർ കാളിംഗ് ടൈഗർ. ഇതെന്താപ്പത്? ടൈഗറോ? ഏത് ടൈഗർ? കേണൽ സാർ, കേൾക്കാമോ? ഓവർ. കേൾക്കാം കേൾക്കാം, ഓവർ. ഇവിടെ സ്ഥിതി പൊതുവേ ശാന്തമാണ്. എന്താ സാറിന്റെ പൊസിഷൻ? ഇപ്പൊ ഞാൻ എന്റെ മൂക്ക് ചൊറിയുകയാ. ഓവർ. അവിടുത്തെ സ്ഥിതി ശാന്തമാണോ എന്നാ ചോദിച്ചത് സാർ? ഇപ്പൊ ശാന്തമാണ്. ഇനിയും ഓവർ ആക്കണ്ടേ വെച്ചിട്ട് പോ, അല്ലെങ്കിൽ ഈ ഒടുക്കത്തെ കാറ്റാ. പോരാത്തതിന് മുകളിൽ ഒരു ഫാനും. ഇതിലേതാ ഫാനിന്റെ സ്വിച്ച്? ഓഫ് ആക്കിയേക്കാം. ഓ, ഇതായിരിക്കും. അറിയാതെ ഓഫായി പോയതാ. അയ്യോ, രക്ഷിക്കണേ, എനിക്ക് സ്വർഗം തരണേ. ഞാനിപ്പോ ചാവു.